രാഷ്ട്രപിതാവിനോട് ഗോഡ്സേ ചെയ്തതിനേക്കാൾ ക്രൂരതയാണ് ഇപ്പോൾ സി പി എം ചെയ്യുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. അക്രമികൾ തകർത്ത പയ്യന്നൂർ ഗാന്ധി മന്ദിരം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്രമികൾ തകർത്ത പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദർശിച്ചു. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന നാഥുറാം ഗോഡ്സെയേക്കാൾ ക്രൂരതയാണ് സി പി എം കാണിക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഇത് നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ കൊല ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ കഷ്ടമല്ല ഇത്. ഇത് അദ്ദേഹത്തിന്റെ പ്രതിമ തലയറുത്ത് മാറ്റുന്നു. ജീവിച്ചിരിക്കുന്ന ഗാന്ധിജിനെ ഞങ്ങൾ കൊല്ലും വധിക്കും എന്നുള്ളത് പറയാതെ പറയുന്ന ഒരു പ്രസ്താവനയാണിത്. അപ്പോൾ അതുകൊണ്ട് അപലപിനിക്കപ്പെടേണ്ടതാണ്. ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ പാടില്ല. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും തളിപ്പറമ്പിൽ നടന്നത്. കഴിഞ്ഞ ഇടുക്കിയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന സംഭവത്തിലും തളിപ്പറമ്പിലെ കോൺഗ്രസ് ഓഫീസിൻ്റെ ഇപ്പുറത്തുണ്ടായിരുന്ന ഗാന്ധി പ്രതിമയാണ് തകർത്തത്. ഗാന്ധി പ്രതിമ എവിടെ കണ്ടാലും അത് തകർക്കുന്ന ഒരു സമീപനം സി പി എം സ്വീകരിച്ചു വരികയാണ്. പ്രതിമ മാത്രമല്ല, ആപ്പീസുകൾ കയറി ആദ്യം ഗാന്ധിജിയുടെ ഫോട്ടോ എടുത്താണ് അവർ കത്തിക്കുന്നത്. എന്താണ് ഗാന്ധിജിയുടെ ഇത്ര വിരോധം? എന്നിട്ട് ആഗസ്റ്റ് 15 ഒക്കെ ആചരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, ആഘോഷിക്കാൻ നിൽക്കുകയാണ്. എവിടുത്തെ ന്യായമാണിത്? സി പി എമ്മും ബി ജെ പിയും ഒരേ തുവൽ പക്ഷികളെ പോലെ പോകുന്നു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ പ്രതിമ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ജീവിച്ചിരുന്ന ഗാന്ധിജി രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്ന ത്യാഗോജ്വലമായി സമരം നടത്ത അദ്ദേഹത്തെ വധിച്ചു ബി ജെ പിക്കാർ, അതുതന്നെ ആർ എസ് എസ്സുകാർ, അതുതന്നെയാണ് ഇവിടെ സി പി എമ്മും ചെയ്തിരിക്കുന്നത്. ഇത് പൊതുസമൂഹം എല്ലാവരും ഒന്നടങ്കം നിന്ന് അപലപിക്കേണ്ടിയിരിക്കുന്നു. മടിയിൽ കല്ലെടുത്തു വെച്ച് അതിനു മുകളിൽ അറുത്തുമാറ്റി രാഷ്ട്രപിതാവിന്റെ തലയെടുത്തു വെച്ച ഭീകരത സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്നും ക്രിമിനലുകളെ അക്രമത്തിനായി സി പി എമ്മും ഡി വൈ എഫ് ഐയും പുറത്തിറക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പിയും ആർ എസ് എസും ചെയ്യുന്നത് തന്നെയാണ് ഇവിടെ സി പി എമ്മും ചെയ്തിരിക്കുന്നതെന്നും സി പി എമ്മിന് ഗാന്ധിജിയോടുള്ള അടങ്ങാത്ത വിരോധമാണ് ഈ സംഭവങ്ങളിലൂടെ പ്രകടമാകുന്നതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. നേതാക്കളായ സതീശൻ പാച്ചേനി, സോണി സെബാസ്റ്റ്യൻ, കെ പി കുഞ്ഞിക്കണ്ണൻ എന്നിവരും ഓഫീസ് സന്ദർശിച്ചു. അതിനിടെ ഗാന്ധി മന്ദിരത്തിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പയ്യന്നൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നേതാക്കളായ വി സി നാരായണൻ, എ പി നാരായണൻ, കെ ജയരാജ, കെ കെ ഫൽഗുനൻ, എ രൂപേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.